ആന്റണി രാജു തലസ്ഥാനത്തിന്റെ അഭിമാനമായി മാറും. അതായത് പറഞ്ഞ വാക്ക് അച്ചട്ട് പോലെ അദ്ദേഹം ചെയ്തു കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെയാണ് നടപടികൾ എന്ന് പറയുന്നത്. ഇവിടെ എന്ത് തോന്നിവാസവും കാണിച്ചിട്ട് സർക്കാർ ജോലി ഉണ്ടെങ്കിൽ കുറച്ചു കാലം സസ്പെൻഷനിൽ വെളിയിൽ നിൽക്കാം, അതിനുശേഷം ഈ പറയുന്ന ആൾക്കാർ ഇതെല്ലാം മറക്കുവിടുമ്പോൾ തിരിച്ചു വരാമെന്നുള്ള തോന്നൽ ചിലർക്കെങ്കിലും ചില കോണുകളിൽ ഇപ്പോഴുമുണ്ട്. അതിന് ശക്തമായ താക്കീത് തന്നെയാണ് കിരൺകുമാറിനെ കഴിഞ്ഞ ദിവസം പുറത്താക്കിക്കൊണ്ട് ആന്റണി രാജു ഈ നാട്ടിന് കാണിച്ചു കൊടുത്തിരിക്കുന്ന ഒരു പുതുമാതൃക. തോന്നിവാസം കാണിക്കാനുള്ള ഒരു മറയല്ല. വിസ്മയ എന്നൊരു പെൺകുട്ടി ഇന്നും കേരളത്തിന്റെ ഒരു കണ്ണീരായി തുടരുമ്പോൾ അതിന്റെ മുറിവുണങ്ങണമെങ്കിൽ ഇത്തരത്തിൽ കിരൺകുമാറിന്റെ ജോലി പോയിട്ടുള്ള മരുന്ന് എന്ന് പറയുന്ന ലേപനം കൂടി പുരട്ടിയാലേ ആ മുറിവ് ആ വീട്ടുകാർക്ക് കുറച്ചെങ്കിലും ഉണങ്ങത്തുള്ളൂ. കാര്യം ഇനിയും അവരെ മുന്നിൽ കൂടെ ഈ ഒഫീഷ്യൽ ഡ്രസ്സിട്ട് നടക്കാൻ പാടില്ലല്ലോ. എന്ത് ചെറ്റത്തരവും കാണിക്കാം. സർക്കാർ ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ 6 മാസം സസ്പെൻഷൻ, അത് കഴിഞ്ഞ് തിരിച്ചു വരാമെന്നുള്ളൊരു സംവിധാനം ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് പൊളിഞ്ഞു തുടങ്ങിയിരിക്കും. ഇത് എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കണം. അതായത് സ്ത്രീധനം സ്വപ്നം കണ്ടുകൊണ്ട് വിവാഹം കഴിക്കാനിറങ്ങുന്ന എല്ലാ ടീംസിനും ഇതൊരു മുന്നറിയിപ്പ് തന്നെയായിരിക്കണം. സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ വിവാഹ മാർക്കറ്റിൽ എന്തോ വമ്പൻ സ്രാവാണെന്ന് അവർ ചോദിക്കുന്നത് കൊടുക്കണം. നല്ല സാമ്പത്തികമുള്ള വീട്ടിൽ നിന്ന് മാത്രം വിവാഹാലോചനകൾ തേടിപ്പോകുന്നു. സാധാരണക്കാരെ വീടുകളിലുള്ള കുട്ടികളെയൊക്കെ പിന്നെ പുച്ഛമാണ്. എത്രത്തോളം സമ്പന്നരാകാൻ പറ്റും? അതായത് ചുളുവിനാണല്ലോ. സർക്കാർ ജോലി ഉണ്ട് എന്നൊരു മേന്മ മാത്രം മുൻനിർത്തി ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ വിവാഹ മാർക്കറ്റിൽ കഴിഞ്ഞ കുറച്ചു കാലമായി കണ്ടുവരികയാണ്. അത് ഒരു വിഭാഗക്കാരെ മാത്രം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. മകളുടെ കല്യാണം കഴിച്ച് അയക്കണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ തന്നെ വേണമെന്ന് ചിന്തിച്ചോടുന്ന ഒരു വലിയ വിഭാഗം രക്ഷിതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവരുടെ നടുവിലാണ് വിസ്മയ എന്ന ഒരു ദുരന്ത കഥാപാത്രമുള്ളത്. കേരളത്തിന്റെ നോവായി മാറിയ ആ ആത്മഹത്യ, അതിൽ ഒരു നീതി തന്നെയാണ് സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. ആന്റണി രാജു വിസ്മയുടെ പിതാവിന് കൊടുത്ത വാക്ക്, അതായത് ആ വീട്ടിൽ കയറണമെങ്കിൽ അയാളുടെ ജോലി തെറിപ്പിച്ചിട്ട് മാത്രമേ വിസ്മയുടെ വീട് സന്ദർശിക്കൂ എന്ന് ആന്റണി രാജു പറഞ്ഞ വാക്ക് അദ്ദേഹം അതേപടി പാലിച്ച് കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയാകണം ഒരു മന്ത്രി. എന്തെങ്കിലും ഒരു വിഷയത്തിൽ, ഒരു സംഭവത്തിന്റെ തീവ്രത ഉയർന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ അവിടെ പോയി എന്തെങ്കിലും വിടുവായത്തിനും അടിച്ചിട്ട് വന്നിട്ട് പിന്നീട് ജനം മറക്കുമ്പോൾ അവരോടൊപ്പം സ്വമേധയാ മറക്കുന്ന ഒരു രീതി നമ്മുടെ നാട് കണ്ടു മടുത്തൊരു രാഷ്ട്രീയ രീതിയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു കേസുണ്ടായി. ആ കേസിൽ കോടതി കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നതിന് മുന്നേ ഒരു സർക്കാർ ജീവനക്കാരനെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നത്. കുറേയേറെ പേർ ഇതിന്റെ പേരിൽ ദണ്ഡിക്കുന്നുണ്ട്. അത് ചെയ്തത് തെറ്റായിപ്പോയി, അയാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള കാര്യമൊക്കെ കോടതി തെളിയിക്കട്ടെ. കോടതിയിൽ തെളിയിക്കപ്പെടുന്നതിന് മുന്നേ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തതോ അല്ലെങ്കിൽ ശിക്ഷ നടപ്പിലാക്കിയതോ തെറ്റിപ്പോയി എന്ന് പറയുന്നവരുണ്ട്. ഒരു തെറ്റിപ്പോകലുമില്ല. എന്ത് തോന്നിവാസവും കാണിക്കുന്ന വ്യക്തികളെ സർവീസിൽ വേണ്ടെന്ന് തന്നെ സർക്കാരുകൾ തീരുമാനമെടുക്കുക. ഇത്തരത്തിൽ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേർക്ക് ഒരു ജോലി എന്ന പരിഗണന കൊടുത്ത് പലപ്പോഴും ചെറിയ ശിക്ഷാ നടപടികൾ കൊടുത്ത് ഒഴിവാക്കുന്ന രീതി നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാത്തിലും ഇത്രത്തോളം കാർക്കശ്യമായിട്ടുള്ള നടപടികൾ വേണമെന്നല്ല പറയുന്നത്, പക്ഷെ ചില കാര്യങ്ങളിൽ കാർക്കശ്യമായിട്ടുള്ള നടപടി വേണം. സ്ത്രീധന നിരോധനം നാട്ടിൽ നിലനിൽക്കുമ്പോൾ തനിക്ക് ജോലിയുണ്ട് എന്ന് കരുതി ഒരു കാറിന് വേണ്ടി ഒരു പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിടുന്നതാണ്. അയാൾ ഒരിക്കലും സർവീസിലിരിക്കാൻ യോഗ്യനല്ല തന്നെ. സൈക്കോ സ്വഭാവവും വെച്ച് സർക്കാർ ജോലി ഉണ്ടെങ്കിൽ അയാൾ മഹാനാകത്തൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഈ ഒരു ഉദാഹരണം എല്ലാ കാലവും ചൂണ്ടിക്കാട്ടപ്പെടേണ്ടതാണ്. അതായത് സർക്കാർ സർവീസിൽ കയറുന്നവർക്ക് ആദ്യം മനോഭാവം മാറ്റുക. എനിക്കൊരു ജോലി കിട്ടി എന്ന് കരുതി ഏതെങ്കിലും സമ്പന്നന്റെ വീട്ടിൽ പോയി കല്യാണം കഴിച്ച് അതിലൂടെ ചുളുവിന് സമ്പന്നനാകാമെന്നുള്ള തോന്നലുള്ള ഈ സർക്കാർ ജീവനക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ അധ്വാനിച്ച് ജീവിക്കാൻ മനസ്സുള്ളവരാണെങ്കിൽ നിങ്ങൾ വിദ്യാസമ്പന്നരായ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ തയ്യാറാകണം. അപ്പോൾ അവിടെ ഈ സമ്പത്ത് രണ്ടാം ഘടകമായിട്ട് വരും. രണ്ട് ജീവിതങ്ങളുടെ വിയർപ്പായിരിക്കും ഈ പറയുന്ന സമ്പത്ത് എന്ന് പറയുന്നത്. ഏതോ ഒരു വ്യക്തി അയാൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തിനെ ചുളുവിന് വാങ്ങിച്ചെടുക്കുന്ന രീതി, അതിനൊക്കെ കുറച്ച് ഉളുപ്പ് വേണ്ട. ആ രീതികളൊക്കെ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു തുടക്കം കുറിച്ച് മാതൃക കാട്ടിയ ആന്റണി രാജു അഭിനന്ദിക്കപ്പെടുന്നത്. അദ്ദേഹം 90 ദിവസം തികയുന്നതിന് മുൻപ്, അതായത് കേസുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല, അതിന് മുന്നോടിയായിട്ട് ജോലി കട്ടപ്പുറത്താക്കിയില്ല. അത്തരം ഇടപെടലുകൾ വേണം. അത് ഈ സമൂഹത്തിനൊരു സന്ദേശം തന്നെയാണ്. ഇനി സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ ഒരു കാര്യം അറിയാം, നിങ്ങൾ ഇത്രയും കാലം സ്ത്രീധനമെന്നല്ല പെണ്ണിന്റെ വീട്ടുകാർ കൊടുക്കുന്നത് വാങ്ങി എന്ന് പറയുന്നുണ്ട്. ആ കൊടുക്കുന്നത് വാങ്ങുന്നത് പോലും ഒരു ശിക്ഷാ നടപടിയായിട്ട് ഈ നാട്ടിൽ എടുക്കേണ്ടതുണ്ട്. വിവാഹം കഴിഞ്ഞ് സാമ്പത്തികത്തിന് മാത്രം മുൻതൂക്കം നൽകുന്ന സർക്കാർ ജീവനക്കാരെ സർവീസിൽ വേണോ വേണ്ടയോ എന്നുള്ള കാര്യം ഗവൺമെന്റുകൾ കൂടി തീരുമാനിക്കുക. ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് അവർ സർവീസിൽ ഇരുന്നാലും പൈസയോട് മാത്രമായിരിക്കും ആക്രാന്തം. മുന്നിൽ വരുന്നവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കലല്ല, അതിലൂടെ എന്തൊക്കെ എനിക്ക് നേട്ടമുണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നവരും ഈ നാട്ടിലുണ്ടാകുമെന്ന് പറയേണ്ടി വരികയാണ്. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചയക്കുമ്പോൾ അവരുടെ വീട്ടുകാർക്ക് എന്തുണ്ടോ ഫ്യൂച്ചറിൽ അത് അവർക്കുള്ളതാണെന്ന് ചിന്തിക്കാൻ പോലും ശേഷിയില്ലാതെ ഉള്ളത് അപ്പോൾ തന്നെ എഴുതി മേടിച്ച് സ്വന്തം പേരിലാക്കണം, അതിന്റെ അധികാരം തന്നിലേക്ക് കിട്ടണമെന്ന് ചിന്തിക്കുന്നവർ സർവീസിൽ വേണ്ട തന്നെ. അവരൊന്നും ഒരു കാലത്തും സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളവരായിരിക്കുമെന്ന് ഒരിക്കലും ആരും കരുതേണ്ട കാര്യമില്ല. അവരുടെ എപ്പോഴും നോട്ടം സമ്പത്തിലായിരിക്കും, ഏത് രീതിയിൽ പണമുണ്ടാക്കാൻ പറ്റും, ഏത് രീതിയിൽ ചുളുവിനുള്ള കാശ് ഒപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന മനോഭാവക്കാർക്ക് മാത്രമേ ഇത്തരം വഴികളിലൂടെ നടക്കാൻ പറ്റത്തുള്ളൂ. മറിച്ച് ഒരു വിദ്യാസമ്പന്നയും അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ രണ്ടുപേരും കൂടി അധ്വാനിച്ചാൽ കുടുംബജീവിതം മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കാൻ കഴിയാത്തവർക്ക് ഈ പറയുന്ന ശിക്ഷാ നടപടികൾ തന്നെ ആവശ്യമാണ്. അത് സമൂഹത്തിനും ഒരുപക്ഷെ ഒരു വലിയ സന്ദേശമാണ്. ഇത്തരം സംഭവവികാസങ്ങൾ ശക്തമാകുന്നതോടുകൂടി ഈ നാട്ടിൽ സ്ത്രീധനം എന്ന് പറയുന്ന സംവിധാനം സർക്കാർ ജീവനക്കാർ കട്ടിക്ക് വാങ്ങിക്കുന്ന പരിപാടിക്ക് ഒരു സമാപനം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു അവസാനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ചില സൂചനകൾ ഉണ്ടായാൽ അല്ലെങ്കിൽ ചില ഉദാഹരണങ്ങൾ ഉണ്ടായാലേ ചിലർക്കൊക്കെ ഇതിന് ഭയം വരത്തുള്ളൂ. ഇപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ പരാതി കൊടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക സെല്ലുകൂടി ആരംഭിച്ചാൽ കുറെ കൂടെ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റും. വനിതാ കമ്മീഷനിലോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള വിജിലൻസിലോ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ വലിയ സാമ്പത്തികം മാറ്റി അല്ലെങ്കിൽ വലിയ തോതിൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് കല്യാണ ആലോചനകൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനു പോലും പരാതി പറയാൻ ഒരു സെല്ല് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിലൊക്കെ കുറെ കൂടി നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഇനി കേരളത്തിന്റെ മണ്ണിൽ ഇത്തരം കണ്ണീരുകൾ വീഴാതിരിക്കണം. സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ പോലും കണ്ണീര് വീണ് കേരളത്തിന്റെ അഭിമാനത്തിന് പോറലേൽക്കാൻ പാടില്ല. അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന ആന്റണി രാജുവും ഒപ്പം സർക്കാർ നിലപാടുകൾക്കും ഈ സന്ദർഭത്തിൽ അഭിനന്ദനം അർഹിക്കുകയാണ്.